ഹായ് എവ്രിവൺ, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോകളോട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബിസിനസ് ഉടമകൾ വരുത്തി വെക്കുന്ന 7 അബദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4 അബദ്ധങ്ങളെ പറ്റിയാണ്. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. ഓക്കെ, 7 അബദ്ധങ്ങളിലെ ബാക്കിയുള്ള 3 അബദ്ധങ്ങൾ കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആ ഒരു പോയിന്റുകളിലോട്ട് കടക്കാം. 5-ാമത്തെ അബദ്ധം എന്ന് പറയുന്നത് കിങ്സ് മെൻറ്റാലിറ്റി എന്ന് പറയും. അതായത് ഞാനെന്ന ഭാവത്തോട് കൂടിയിട്ട് ഒരു രാജാവിൻ്റെ മെൻറ്റാലിറ്റിയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ബിസിനസ്സിൽ നമുക്ക് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കീഴിൽ വരുന്ന എംപ്ലോയീസ് ആയിട്ടുള്ള ടീമായിട്ടുള്ള വ്യക്തികളോട് എല്ലായ്പ്പോഴും നമുക്ക് ഒരേ സമയത്ത് നമുക്ക് കമാൻഡുകൾ കൊടുക്കാനും അറ്റ് ദ സെയിം ടൈം അവരോടൊരു സൗഹാർദ്ദ മനോഭാവത്തിൽ സംസാരിക്കാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം. അതല്ലാതെ വെറും കമാൻഡുകൾ കൊടുക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയിൽ, അവരുടെ നെഗറ്റിവിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ ആവരുത്. മറിച്ച് എന്താ വേണ്ടത് വെച്ചാൽ അവരുടെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരുടെ തോളത്തൊന്ന് തട്ടാനും, അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ രഹസ്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അഭിനന്ദിക്കുന്ന സമയത്ത് അവരെ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ നമ്മുടെ ടീം മീറ്റിംഗൊക്കെ വിളിച്ചിട്ട് അവിടെ തന്നെ വെച്ച് അഭിനന്ദിക്കുക. അവരുടെ ടാലൻറ്റിനെ, അവരെ എന്നുള്ളതല്ല, അവർ ചെയ്തിട്ടുള്ള വർക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, അഭിനന്ദിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കുകയും എല്ലാവരുമായിട്ട് സൗഹാർദ്ദപരമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ഒരിക്കലും ഒരു വല്ലാത്തൊരു ഞാനെന്ന ഭാവത്തിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആശയങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ആശയങ്ങളെ, നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള, നമ്മുടെ എംപ്ലോയീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആശയങ്ങൾ സ്വീകരിക്കാത്ത ഒരു മെൻറ്റാലിറ്റി നമ്മൾക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബോസ് മെൻറ്റാലിറ്റിയാണ് അവിടെ ഉള്ളത്. അത് ഒരു നല്ലൊരു മെൻറ്റാലിറ്റി ആയിരിക്കില്ല, മറിച്ച് ഒരു ലീഡറുടെ മെൻറ്റാലിറ്റിയാണ് വേണ്ടത്. ബോസ് മറ്റുള്ളവരെ ആജ്ഞാപിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, പക്ഷേ എന്നാൽ ലീഡർ മുന്നിൽ നിന്ന് അവരെ നയിക്കും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. അവർക്ക് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറണം. അവർക്ക് പ്രചോദനമേകുന്ന വ്യക്തിയായിട്ട് മാറണം. അവർക്കൊരു പ്രതീക്ഷകൾ നൽകുന്ന ഒരു ലീഡറായിട്ട് നമ്മൾ മാറണം. എ ലീഡർ ഈസ് എ ഡീലർ ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നല്ലൊരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. എനിവേ, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. 6-ാമത്തെ അബദ്ധം എന്താണെന്ന് നോക്കാം. പലപ്പോഴും പല ബിസിനസ് പീപ്പിളും ചെയ്യുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ മറ്റുള്ള ഗ്രോ ചെയ്യുന്ന വളരുന്ന ബിസിനസ്സുമായിട്ട് സ്വയം കമ്പയർ ചെയ്യുക, സ്വന്തം ബിസിനസ് കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ് പോരാ, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മളുടെ ബിസിനസ്സിനെ ആ രൂപത്തിൽ ഒരിക്കലും കാണരുത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് എന്താണ്, ഇതുവരെയുള്ള ഗ്രോത്ത് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ നേടി, അതേപോലെ തന്നെ എന്തൊക്കെ പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചു എന്നുള്ളത് കൂടിയും കാൽക്കുലേറ്റ് ചെയ്യുക. പലപ്പോഴും പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൻ്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടല്ലോ, എൻ്റെ ബിസിനസ് തീരെ പോരല്ലോ, ബിസിനസ് വളരെ വീക്കാണല്ലോ, മാർക്കറ്റ് വളരെ ഡൗൺ ആണല്ലോ, ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് മറ്റുള്ള ബിസിനസ്സുകളുടെ ഹൈലൈറ്റ്സും മറ്റുള്ള ബിസിനസ്സുകളുടെ സക്സസ് സ്റ്റോറീസും മാത്രം വായിച്ച് നമ്മുടെ ബിസിനസ് മോശമാണ് പോരാ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനെ വിഷമിക്കുന്നതിന് പകരം ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റും, എങ്ങനെ ഉഷാറാക്കി എടുക്കാൻ പറ്റും, അതിനുവേണ്ടി ഏതെല്ലാം രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ നിലവിൽ എൻ്റെ കോമ്പറ്റീറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ മേഖലയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്തെല്ലാം സ്ട്രാറ്റജീസാണ് ഉപയോഗിക്കുന്നത്, അത് അവരടുത്ത് പോയി അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകൾ പഠിക്കാൻ ശ്രമിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് മാർക്കറ്റിലുള്ള പുതിയ മാറ്റങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് എൻ്റെ ബിസിനസ്സിനെ വളർത്താൻ കഴിയുക എന്നുള്ളത് ചോദിച്ച് അതിനുവേണ്ടി ഇരുന്ന് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ടും ഹ്യൂജ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾക്ക് ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് ചോദിക്കുക എന്തെല്ലാം കാര്യങ്ങൾ എനിക്കിപ്പോൾ ഉണ്ട്, ഇല്ല എന്നുള്ളതിന് പകരം എന്തെല്ലാം ഉണ്ട്. എനിക്കൊരു ഓഫീസുണ്ടോ, എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നോ രണ്ടോ പേരെങ്കിലും മിനിമം ഉണ്ടോ. അറ്റ്ലീസ്റ്റ് നമുക്കെല്ലാം ഉള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ അനുഭവ സമ്പത്ത്. ആർക്ക് എന്തൊക്കെ
എടുത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാലും എന്ത് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാലും ഒരിക്കലും എടുത്ത് കൊണ്ടുപോകാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുള്ള ബിസിനസ് ആശയത്തെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അതിനെ നടപ്പിലാക്കാനുള്ള നമ്മളുടെ ഉള്ളിലുള്ള കോൺഫിഡൻസും ആ ഒരു അനുഭവ സമ്പത്തും ആ ഒരു യുണീക്ക് സ്റ്റൈലും അത് നടപ്പിലാക്കുന്നതിലുള്ള ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അത് അത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് മോഷ്ടിക്കാനോ ഏതൊരു ദുരന്തത്തിനോ എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്തൊരു കാര്യമാണ്. ഏതൊരു ബിസിനസ് പരാജയത്തിനോ നിങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ കഴിയാത്ത ഈ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക, അതിൽ സംതൃപ്തനാകുക, എന്നിട്ട് പ്രവർത്തിച്ചിട്ട് വിജയിച്ച് ഉന്നതിയിലോട്ട് തിരിച്ചു വരിക. ഏറ്റവും അവസാനത്തതും ഏഴാമത്തതുമായിട്ടുള്ള അബദ്ധം ഏതാന്ന് നോക്കാം. ഞാനിവിടെ ഇത് പറയുമ്പോൾ ഏഴ് അബദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏഴ് അബദ്ധങ്ങൾ മാത്രമല്ല ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയിട്ടുള്ള ഏഴ് അബദ്ധങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനിയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള മറ്റുള്ള ഒരുപാട് അബദ്ധങ്ങളുടെ നിര തന്നെയുണ്ട്. ഇനിയും വരുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിലും വീഡിയോകളിലും നമുക്കത് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോൾ ഏഴാമത്തെ അബദ്ധം എന്താണെന്ന് നോക്കാം. ബ്ലെയിമിങ് അതേഴ്സ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, നമ്മുടെ സുഹൃത്തുക്കളെ കുറ്റപ്പെടുത്തുക, നമ്മുടെ മാർക്കറ്റിനെ കുറ്റപ്പെടുത്തുക, നമ്മുടെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തുക, നമ്മുടെ എംപ്ലോയീസിനെ കുറ്റപ്പെടുത്തുക, നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുകളിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പരാജയത്തെയും ബിസിനസ്സിലെ പ്രശ്നങ്ങളെയും എന്ത് ചെയ്യുന്നു, അവരുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ട് സ്വയം ഒരു നല്ല വ്യക്തിയാവാൻ ശ്രമിക്കുക. ഇത് പലപ്പോഴും പല വ്യക്തികളും ചെയ്യാറുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30% ഗ്രോത്ത് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിൽ പരാജയം നേരിട്ട് കഴിഞ്ഞാൽ ഇവർ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് പറയും, ആ ബിസിനസ് കൊള്ളാം, ആ ബിസിനസ് പോരാ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള വ്യക്തികളെ പറയുന്ന വിളിക്കുന്ന പേര് അക്കരെ പച്ച എന്നാണ് പറയുന്നത്. അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കാണുന്നത് നല്ല പച്ചപ്പായിട്ട് തോന്നും, നല്ല ബിസിനസ് അവസരമായിട്ട് തോന്നും, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് ചെയ്യാൻ പോകുന്നു. സോ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ചില സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒറ്റയടിക്ക് അതിൽ നിന്ന് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് എന്ത് ചെയ്യുന്നു, മറ്റൊരു ബിസിനസ്സിലോട്ട് പോകുന്നൊരവസ്ഥ. അത് ഇനി സ്കോപ്പുള്ള ബിസിനസ് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ളവർ ചെയ്യുന്ന വെച്ചാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. എന്തെങ്കിലും പരാജയം നേരിടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ്മാൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള തന്റേടമാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതിനെ ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു ബിസിനസ്സിനെ ഫേസ് ചെയ്ത് അതിലെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, അതിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യമാണ് ഞാൻ ചെയ്യേണ്ടത്, എത്ര രാത്രി ഞാൻ ഉറക്കൊഴിക്കണം, എത്ര രാത്രി ഞാൻ അധ്വാനിക്കണം, ഇതിനുവേണ്ടി ഏത് കാര്യങ്ങൾ ചെയ്താലാണ് ഇതിനെ ബിസിനസ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുക, അതിനുവേണ്ടി എന്ത് അറിവാണ് ഞാൻ നേടേണ്ടത്, ആരോടാണ് ഞാൻ പുതിയ ആശയങ്ങൾ ചോദിക്കേണ്ടത്, എൻ്റെ ഈഗോ ഞാൻ മാറ്റിവെച്ച് അഹങ്കാരം മാറ്റിവെച്ചിട്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ ഇതിനെ ശരിയാക്കിയെടുക്കും എന്നങ്ങ് തീരുമാനിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന ബിസിനസ്മാൻമാർക്ക് മാത്രമേ വിജയമുള്ളൂ. അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് അബദ്ധങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, ഈ ചാനൽ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് ബുക്ക് ചെയ്യാം. ഇതിനൊക്കെ പുറമേ ഇത്തരത്തിലുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വല്ല ഉപദേശങ്ങളോ ഗൈഡൻസോ ആവശ്യമുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൗൺസിലിങ്ങിനോ കൺസൾട്ടേഷനോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എനിവേ, അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലോട്ട് വീണ്ടും വരുന്നതുവരെ ഇപ്പോൾ പിൻവാങ്ങുന്നു. സീ യു ലേറ്റർ, ബൈ ബൈ, ടേക്ക് കെയർ.